ആളുകൾക്കുള്ള ഒരു പൊതുവെയുള്ളൊരു ധാരണ ഞാൻ മനസ്സിലാക്കിയതാണ്, ചിലപ്പോൾ എൻ്റെ തെറ്റാവാം, പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല, അപ്പൊ അഭിനയിക്കാൻ വിവരം വേണ്ടല്ലോ എന്നുള്ളൊരു ധാരണയാണ്. അഭിനയിക്കുന്ന നടിമാർക്കൊന്നും വിവരമില്ല, ബോധമില്ല, ടെക്നീഷ്യൻ ആവാൻ വേണ്ടി വിവരം വേണം, നോളജ് വേണം, അതാണിനേ ഉള്ളൂ. ദൃശ്യം ടുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ദൃശ്യത്തിന്റെ ഒന്നാം ഭാഗത്തിൽ സിനിമയുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളെല്ലാവരെയും ടെൻഷൻ എടുപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു കഥാപാത്രമുണ്ട്, ജോർജ് കുട്ടിയുടെയും റാണിയുടെയും മൂത്ത മകളായ അഞ്ജു. അഞ്ജു എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി അവതരിപ്പിച്ച അൻസിബ ഹസൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട് ദൃശ്യം ടുവിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. മാത്രമല്ല ഒരു സിനിമയിൽ തന്നെ ഒരു പുതിയ മേഖലയിലേക്കും അൻസിബ ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ഏതായാലും വിശേഷങ്ങളെല്ലാം നമുക്ക് അൻസിബയോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. വെൽക്കം അൻസിബ. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. അപ്പോ എങ്ങനെയാണ് ദൃശ്യം ടുവില് വീണ്ടും ജോർജ് കുട്ടിയെ കുഴപ്പത്തിൽ ചാടിക്കോ? എല്ലാരും അതന്നെ ചോദിക്കണേ, കുഴപ്പത്തിൽ ചാടിക്കോ ചാടിക്കില്ലേ എന്നൊക്കെ ഉള്ളത് ദൃശ്യം ടു വരുമ്പോ അറിയാൻ പറ്റും. എന്തായാലും അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. അതെ അതെ. ഏതായാലും സസ്പെൻസ് പടമാണല്ലോ ദൃശ്യം. ദൃശ്യത്തിന്റെ ഒന്നാം ഭാഗത്തില് ഒരു റിസർവ്ഡ് ആയിട്ടുള്ള ഒരു നാട്ടിൻപുറത്തുകാരിയായ ഒരു ശാലീനതയായ ഒരു പെൺകുട്ടിയായിരുന്നു. ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിലെത്തുമ്പോൾ ആ ക്യാരക്ടറിൽ എന്താണ് വലിയൊരു ചേഞ്ച് ഉണ്ടാവുക? കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു അഞ്ജുവിനെ ആയിരിക്കുമോ കാണുന്നത്? ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാതെ ആണെങ്കിലും ഒരു ക്രൈം ചെയ്തൊരു ക്യാരക്ടറാണ്. അതെ അതെ. അപ്പോൾ ആ ക്രൈം ചെയ്തു, അത് അച്ഛൻ ആ കുട്ടിയുടെ അടുത്തുള്ള സ്നേഹം കാരണം അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ നടത്തുന്ന ഒരു പ്ലേ ആണ് ശരിക്കും പറഞ്ഞാൽ ദൃശ്യം. അപ്പോൾ ഇത്രയും പ്ലേ ഒക്കെ അദ്ദേഹം നടത്തി എങ്ങനെയോ ഒരു വിധത്തിൽ മകളെ സേവ് ചെയ്തു പുള്ളി. അപ്പോൾ ഇതിന് ശേഷമുള്ള ഒരു ലൈഫുണ്ട് ഇവർക്ക്. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞു, ഇപ്പോൾ 7 ഇയേഴ്സായി. ഈ 7 ഇയേഴ്സായിട്ട് അവർക്കൊരു ലൈഫുണ്ട്. അപ്പോൾ എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും ഒരു പകുതി ആളുകൾ വിശ്വസിക്കും ഇയാളും ഇയാളുടെ ഫാമിലിയും ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്, പകുതി പേര് വിശ്വസിക്കും അയാൾ ചെയ്തിട്ടില്ല, എല്ലാം പോലീസുകാർ കെട്ടിച്ചമച്ചതാണ്. നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുകയാണെങ്കിലും അങ്ങനെയാണ്, 50-50 ആണ് എപ്പോഴും. അപ്പോൾ 50-50 ആകുമ്പോഴും ഈ സെയിം അവർ താമസിച്ച അതേ നാട്ടിൽ തന്നെയാണ് അവരിപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ നാട്ടുകാർക്കിടയിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളുണ്ടാവാം, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നൊരു ഫാമിലിയാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. പുതുതായിട്ട് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ആ നാട്ടിനെ കുറിച്ച് പറയുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കഥയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരു ഫാമിലിയാണിത്. അപ്പോൾ അവരുടെ ഒരു ആ ക്രൈമിനും ആ ഒരു ഇൻസിഡൻറ്റിനും ശേഷമുള്ള ഒരു ആഫ്റ്റർ ലൈഫാണ് ദൃശ്യം ടു. അതെ അതെ. ഏതായാലും ദൃശ്യത്തിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞപ്പോൾ 7 വർഷം പിന്നിട്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സിനിമ ഇഷ്ടപ്പെടാത്തവരായി മലയാളത്തിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. എല്ലാവരുടെയും ഒരു 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 ആഗ്രഹമായിരിക്കാം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതായത് അഞ്ജുവിന് പ്രണയം ഉണ്ടായിരിക്കുമോ രണ്ടാം ഭാഗത്തിൽ? അഞ്ജു വിവാഹിതയാവോ? അതായിരിക്കും മലയാളികളുടെ ഒരു ഒരു സംശയം, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സംശയം. കാരണം അഞ്ജു ഓൾറെഡി വളരെ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് അഞ്ജുവിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രോമയിലുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ബാക്കി ആ കുട്ടിക്ക് പ്രണയം ഉണ്ടാവോ ഉണ്ടാവില്ലേ എന്നുള്ളതും സിനിമ കണ്ടാലേ മനസ്സിലാവും. ഒന്നും വിട്ടേരില്ല. ഇപ്പം മോഹൻലാലിൻ്റെ കൂടെയുള്ള സീൻസ്, നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഉറപ്പായിട്ടും കാണുമല്ലോ. അത്തരം കോമ്പിനേഷൻ സീൻസ് ചെയ്യുമ്പോൾ മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയിൽ നിന്ന് എന്തെല്ലാം പാഠങ്ങളാണ് അൻസിബ പഠിച്ചത്? ലാലേട്ടൻ ഒരു ബോൺ ടാലൻ്റ് ആണ്. അത് ദൈവം മോഹൻലാൽ എന്നും പറഞ്ഞ് ലോകത്തൊരു മനുഷ്യനെ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. ലാലേട്ടൻ ഇങ്ങനെ നമുക്കത് അഭിനയിക്കാമെന്ന് തോന്നൂല. വളരെ ഈസി ആയിട്ട് വളരെ നാച്ചുറൽ പ്രോസസ്സാണ് ലാലേട്ടൻ അഭിനയിക്കുന്നത്. ഇപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ തന്നെ സ്റ്റക്കായി പോയിട്ടുണ്ട്. ഞാൻ ഷോർട്ട് കഴിഞ്ഞിട്ടാണ് ആലോചിക്കുക, അയ്യോ ഇത് അഭിനയിക്കായിരുന്നല്ലോ എന്ന്. നമുക്ക് മനസ്സിലാവുകയല്ലേ, കൂടെ നിൽക്കുന്ന ആക്കു പോലും മനസ്സിലാവില്ല ഇത്ര അത് അഭിനയിക്കായിരുന്നു എന്ന്. അതുപോലെ നമ്മളടുത്ത് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ പെട്ടെന്ന് ആക്ഷൻ പറയുമ്പോൾ ലാലേട്ടൻ ഇമോഷണൽ സീനോ കോമഡി സീനോ എന്തോ ആയിക്കോട്ടെ സ്പോട്ടിൽ മാറും. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ എനിക്കൊന്നും ഒരിക്കലും പറ്റൂല, എനിക്ക് കുറച്ചു നേരം അതിനൊരു ടൈം വേണം. ഇപ്പൊ ലാലേട്ടനാണെങ്കിൽ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ്. അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ ലാലേട്ടനടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ ഇതിനിടയിൽ ക്യാമറ ഓൺ ആയിരിക്കും, റോളിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, ഡയറക്ടർ ആക്ഷൻ പറയുന്നത് വരെ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആക്ഷൻ പറയുമ്പോൾ ലാലേട്ടൻ വളരെ ഈസി ആയിട്ട് അഭിനയിക്കും.
ഇത് നമ്മൾ ഈ ചിരി നിർത്തിയിട്ട് വേണം ഈ ക്യാരക്ടറിലേക്ക് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ടെൻഷൻ ഉള്ള ക്യാരക്ടറാണ്. പശ്ചാത്തലവും കഥയൊക്കെ ടെൻഷൻ പിടിച്ചതാണ്. ഡയറക്ടർ എന്നെ വന്ന് ഓർമ്മിപ്പിക്കാം, അൻസിബ ചിരിക്കരുത്, ചിരിക്കില്ല, വീട് എപ്പോഴും വന്ന് ഓർമ്മിപ്പിക്കും. കാരണം ഞാൻ ഈ ടേക്കിന്റെ മുന്നേ വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിരി നിർത്തിയിട്ടാണ് ഇത് അഭിനയിക്കാൻ. ലാലേട്ടൻ ഈസി ആയിട്ടായിരിക്കും, ഞാൻ ലാലേട്ടനെ നോക്കിയിട്ട് പറയും ലാലേട്ടൻ പെട്ടെന്ന് ചെയ്യാൻ എനിക്ക് പറ്റൂല, അപ്പോഴും പിന്നെയും ചിരിക്കും. അതാണ് ഈസിനെസ് ആണല്ലേ, കഥാപാത്രം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഈസിനെസ് ആണ്. ഒരു പക്ഷേ അൻസിബയും ആ ഒരു കഴിവ് എനിക്ക് തോന്നുന്നു ഇനിയുള്ള ഒരു സിനിമാ ജീവിതത്തിൽ ആ ഈസിനെസ് ആയിരിക്കും ലാലേട്ടൻ നിന്ന് പഠിച്ച, അതായത് മോഹൻലാൽ എന്ന അഭിനയ പ്രതിഭയിൽ നിന്ന് പഠിച്ചെടുത്തവന്റെ ഒരു സംഭവം. അത് പഠിച്ചു, അത് മനസ്സിലാക്കി എന്ന് പറയാം, അത് പഠിച്ചെടുക്കാൻ ഇത്തിരി ടൈം എടുക്കും, അത്ര ഈസി ആയിട്ടാണ് ലാലേട്ടൻ ചെയ്യുന്നത്. അതെ അതെ. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംവിധാനത്തിലേക്ക് അൻസിബ ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഈ കൊറോണയൊക്കെ കാരണം തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഈ സംവിധാനത്തിലേക്ക്, അത് ഇത്രയും ചെറിയ പ്രായത്തിലേക്ക് ഈ സംവിധാനത്തിൽ ഇറങ്ങാനുള്ള ഒരു ധൈര്യം അതെങ്ങനെ കിട്ടിയേ? ധൈര്യം ഞങ്ങൾക്ക് ഡിഗ്രി ചെയ്യുന്ന സമയത്ത് ഞാൻ ബി എസ് സി വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ സബ്മിറ്റ് ചെയ്യണം, ഷോർട്ട് ഫിലിം സബ്മിറ്റ് ചെയ്യണം. ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ തോന്നി, സിനിമ ചെയ്യാം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാൻ കുറേ സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു സ്ക്രിപ്റ്റ് അങ്ങനെ ഞാൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇത് സിനിമയാക്കിക്കൂടെന്ന് അങ്ങനെ എല്ലാവരും ചോദിച്ചു. അപ്പോൾ എല്ലാവരും അതിലൊരു കോൺഫിഡൻസ് പറയുകയും സിനിമയിലുള്ള എൻ്റെ കൊളീഗ്സ് തന്നെ അത് വായിച്ചിട്ട് പലരും എനിക്കൊരു കോൺഫിഡൻസ് തന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാൽ പിന്നെ ചെയ്താലോ എന്ന്. അങ്ങനെയാണ് സിനിമ സംവിധാനം ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിനെപ്പറ്റി നന്നായെന്ന് പറയാം, ചിലപ്പോൾ പരിഹസിച്ചേക്കാം, എനിക്കറിയാം അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി, പ്രായം കുറഞ്ഞ ആൾ, ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അണ്ടർഎസ്റ്റിമേഷൻ ഉണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൽ വളരെ കുറച്ച് പേരെ എൻകറേജ് ചെയ്തിട്ടുള്ളൂ, ബാക്കി ഒരു 20% മാത്രമേ എൻകറേജ് ചെയ്തിട്ടുള്ളൂ എന്നെ. ബാക്കി 80% ചോദിച്ചത് നീ അഭിനയിക്കുകയല്ലേ, പിന്നെ അതിനെ നീ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ പ്രായത്തിലൊക്കെ ഡയറക്റ്റ് ചെയ്യാൻ പോകണോ, നിനക്കൊണ്ട് അതൊക്കെ പറ്റുമോ, നിനക്കും അല്ലോ അറിയുമോ, നിനക്കങ്ങനെ എഴുതാൻ അറിയാമോ, നിനക്ക് ക്യാമറനെ പറ്റി എന്തെങ്കിലും അറിയാമോ. അപ്പം ഞാൻ പറയും ക്യാമറനെ പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചാൽ അത് ക്യാമറാമാനാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്, ഒരു ബേസിക് നോളജ് ഉണ്ടായാൽ മതിയല്ലോ. അപ്പോൾ അത് സമ്മതിച്ചു തരാൻ പലരും റെഡിയല്ല. അപ്പൊ ഞാൻ ചോദിച്ചാ അങ്ങനെയാണെങ്കിൽ ഡയറക്ടർക്ക് തന്നെ എല്ലാം അങ്ങ് ചെയ്താൽ പോരെ, മ്യൂസിക്കും ക്യാമറയും എല്ലാം. ഞാൻ പറയും ക്യാമറാമാനെ കൊണ്ടുവരുന്നത് ക്യാമറാമാനാണ്, അതിനെ പറ്റി കൂടുതൽ നോളജ് ഉള്ളത്. നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ഷോട്ട് എന്താണ്, അത് ഇങ്ങനെ വേണം, അതിന് ഈ ഒരു പാറ്റേണിൽ ലൈറ്റിംഗ് ഉണ്ടായാൽ നന്നായിരിക്കും, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയാം. ടെക്നിക്കലി ഡെഫിനറ്റ്ലി എനിക്ക് ക്യാമറനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല, കാരണം ഞാൻ ക്യാമറ അല്ല പഠിച്ചത്. എനിക്ക് എഴുതാനും അത് വിഷ്വലൈസ് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും എനിക്കറിയാം, അത് വിഷ്വലൈസ് ചെയ്യാൻ എനിക്കറിയാം, എനിക്ക് എന്ത് ഫ്രെയിമാണ് വേണ്ടത്, ഈ ഷോട്ടിൽ എങ്ങനെ വേണം, ഇത് ഓഡിയൻസിന് ഞാൻ എങ്ങനെയാണ് കൺവേ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ക്യാമറാമാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനറിയാം, അത് ഷൂട്ട് ചെയ്യിപ്പിക്കാനും അറിയാം. അല്ലാതെ അതിൻ്റെ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നതും അതിൻ്റെ ബാക്കി ഗ്രേഡിംഗ് ചെയ്യുന്നതും എല്ലാം ക്യാമറാമാനാണ്. ക്യാമറാമാൻ എന്ന് പറയുന്ന ആൾക്ക് അയാളുടേതായിട്ടുള്ള ജോലികളുണ്ടല്ലോ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ആളടുത്ത് ഞാൻ പോയിട്ട് ഈ രാഗത്തിലിടു എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു മ്യൂസിക് ആണ് വേണ്ടത് എന്നാണ് ഇനി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് മ്യൂസിക് പഠിച്ച അദ്ദേഹമാണ് അതെനിക്ക് ചെയ്തു തരേണ്ടത്. അപ്പോൾ ഓരോന്നിനും നമ്മൾ ഓരോ സെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതിൽ പ്രാഗൽഭ്യമുള്ള ആൾ അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി സംയോജിപ്പിക്കുക എന്നുള്ളതാണ് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു സംവിധായിക ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു ബേസിക് എല്ലാത്തിലും ഉള്ളൊരു നോളജ് വേണം. അല്ലാതെ എല്ലാത്തിലും ഡയറക്ടർ എക്സ്പേർട്ട് ആവണമെന്ന് യാതൊരു ആവശ്യവുമില്ല. പക്ഷെ ഇത് സമ്മതിച്ചു തരാനോ അക്സെപ്റ്റ് ചെയ്യാനോ എല്ലാവരും റെഡി ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ എന്നെ ഒത്തിരി പേര് ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഈ ഒരു പ്രായത്തിലല്ലേ നിനക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ, നിനക്ക് പ്രായമായിട്ട് ഡയറക്റ്റ് ചെയ്തുകൂടെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയും എനിക്കറിയില്ല, നമ്മുടെയൊക്കെ ഞാൻ ഒരിക്കലും ഞാൻ ഇത്ര കാലം ജീവിക്കും എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളല്ല. എപ്പോൾ വേണമെങ്കിലും നമ്മൾ തട്ടിപ്പോകും. അല്ല, അങ്ങനെ ഒരു ലൈഫാണ്, നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അപ്പം ചെയ്യുക, അപ്പോൾ നമ്മൾ ആ മൊമെൻറ്റിൽ ജീവിക്കുക. അല്ലാതെ കുറേ കാലം കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചെയ്യും, ആഗ്രഹങ്ങളുണ്ടാവും, പക്ഷെ നമുക്ക് പറ്റുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ ഇപ്പം ചെയ്യുന്നതല്ലേ നല്ലത്. പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിക്കുമ്പോഴാണ് നമ്മളൊരു ജീവിതം ജീവിച്ചു എന്നാണ് പറയാം. നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി, ഇപ്പം നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ പാരൻസിന് വേണ്ടിയിട്ടായിരുന്നു കൂടുതൽ പഠിച്ചത്. പാരൻസിന് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാനും ഇങ്ങനെ പഠിക്കാനും ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും ആഗ്രഹം. പക്ഷെ നമ്മൾ വളർന്ന് വലുതായി കഴിയുമ്പോഴാണ് നമുക്കൊന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് വരുന്നതിനൊക്കെ ഒത്തിരി പ്രായമായിട്ടാണ്. ചിലരൊക്കെ
ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവർക്ക് എന്തായിരുന്നു ആഗ്രഹം എന്ന് പാരൻസിൻ്റെ അടുത്ത്. പക്ഷെ ഇപ്പോഴുള്ള പാരൻസ് അതിനുള്ള അവസരം നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ പാരൻസിന് അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവർ നമുക്ക് അവസരം തരുന്നുണ്ട്. നിനക്ക് എന്താ മോളെ ഇഷ്ടം, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്. അപ്പം അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. അത് നമ്മൾ ദൈവം തന്നൊരു ഭാഗ്യമാണ് നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ജനിപ്പിക്കാനും ജീവിക്കാനും ഉള്ള. അപ്പം നമ്മളത് യൂസ് ചെയ്യുക, അല്ലാതെ അത് യൂസ് ചെയ്യാതെ ഇരുന്നിട്ട് ഒരു കോർണറിൽ ഇരുന്നിട്ട് അയ്യോ എനിക്കത് പറ്റിയില്ല, അന്ന് എന്നെ അമ്മ അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള ഓപ്പർച്യൂണിറ്റി തന്നില്ല, അച്ഛൻ എന്നെ അങ്ങനെ വിട്ടില്ല, അതൊന്നും പറഞ്ഞൊരു കോർണറിൽ ഇരുന്ന് ഇരിക്കുകയുള്ളൂ. അതൊന്നും അവരുടെ മിസ്റ്റേക്ക് അല്ല. അവരുടെ അടുത്ത് നമ്മൾ പറയണം നമുക്ക് ഇന്നതാണ് വേണ്ടത്, എനിക്ക് ഇതാണ് സന്തോഷം. ഒരിക്കലും നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരു പാരൻസും അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കൂല എന്നാണ് എൻ്റെ വിശ്വാസം. അതെ അതെ, ഇപ്പൊ തന്നെ അൻസിബ പറഞ്ഞു സ്ത്രീ ആയതുകൊണ്ടും കൂടിയാണ് ചിലർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ മലയാള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ നവാഗതരായിട്ടുള്ള അഭിനേതാക്കളിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് കണ്ടുവരുന്നത്. പുരുഷന്മാര് വളരെ കുറച്ചേ കാണുന്നുള്ളൂ, കൂടുതലും സ്ത്രീകളാണ് ഈ അഭിനയ രംഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ടെക്നീഷ്യൻ ഫീൽഡിൽ പ്രധാനമായിട്ടും ഈ സംവിധാന രംഗത്തേക്ക് വളരെ ചുരുക്കം സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു എന്റർടൈൻമെന്റ് കണ്ടന്റ് എന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു അഞ്ജലി മേനോൻ മാത്രമാണ്. ബാക്കിയെല്ലാം ഒരു ആർട്ട് ബേസ്ഡ് സിനിമകളാണ് മിക്ക സ്ത്രീകളും എടുത്തിട്ടുള്ളത്. അപ്പോ ഇപ്പോ അൻസിബ എടുക്കാൻ പോകുന്ന സിനിമ എനിക്ക് തോന്നുന്നു ഒരു എന്റർടൈൻമെന്റ് കണ്ടന്റ് ആണ്. ഞാൻ കൊമേഴ്ഷ്യൽ മൂവിയുടെ ആളാണ്, എനിക്ക് ആർട്ട് മൂവീസ് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ആർട്ട് മൂവി ചെയ്യാൻ പറ്റിയ ഒരാളോ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളോ അല്ല. എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് കളർഫുള്ളായിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല കളർഫുൾ കോസ്റ്റ്യൂംസും നല്ല റൊമാൻറ്റിക് സോങ്സും അങ്ങനെ മൊത്തത്തിൽ ഒരു കളർഫുൾ മൂവി എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയുള്ളൊരു മൂവി ചെയ്യാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടവും. ഞാൻ അങ്ങനെയുള്ളൊരു മൂവി ചെയ്യുള്ളൂ. അപ്പോൾ ഈ അണ്ടർ എസ്റ്റിമേഷൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ പറഞ്ഞല്ലോ ഒരുപാട് നടിമാർ വരുന്നുണ്ട്, പക്ഷെ നടന്മാർ വരുന്നില്ല. പക്ഷെ ടെക്നീഷ്യൻസ് ആയിട്ട് ഒരുപാട് ആണുങ്ങൾ വരുന്നുണ്ട്, പെണ്ണുങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളതാ കേട്ടോ, ഇനിയിപ്പോൾ ഇതിന് ഈ ഞാൻ പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ നെഗറ്റീവ് പറയാനും കമൻസ് ഇടാനും ഒക്കെ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. എന്നാലും ഞാൻ എൻ്റെ അഭിപ്രായം തുറന്ന് പറയുകയാണ്, ആളുകൾക്കുള്ളൊരു പൊതുവെയുള്ളൊരു ധാരണ ഞാൻ മനസ്സിലാക്കിയതാണ്, ചിലപ്പോൾ എൻ്റെ തെറ്റാവാം, പെണ്ണുങ്ങൾക്ക് ബുദ്ധിയില്ല, വിവരമില്ല, അപ്പൊ അഭിനയിക്കാൻ വിവരം വേണ്ടല്ലോ എന്നുള്ളൊരു ധാരണയാണ്. അഭിനയിക്കുന്ന നടിമാർക്കൊന്നും വിവരമില്ല, ബോധമില്ല, ടെക്നീഷ്യൻ ആവാൻ വേണ്ടി വിവരം വേണം, നോളജ് വേണം, അതാണിനേ ഉള്ളൂ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആളുകൾക്ക്. പക്ഷെ വളരെ നന്നായിട്ട് നോളജ് ഉള്ള എത്രയോ സ്ത്രീകളുണ്ട്, എത്രയോ അല്ല, ഇപ്പോഴുള്ള എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാവരും നന്നായി ചിന്തിക്കുന്നവരാണ്. നമ്മൾ ഈ ടിക്ടോക്കും ഇങ്ങനെയുള്ള ആപ്സ് കണ്ടാൽ തന്നെ അറിയാം എന്ത് രസമായിട്ട് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അവർ സ്വന്തമായിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്, അവർ സ്വന്തമായിട്ടാണ് ലിപ്സിങ് ചെയ്യുന്നത്, അവർ സ്വന്തമായിട്ടാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാം തനിച്ച് ചെയ്യുക. അവർക്ക് നോളജ് ഉള്ളതുകൊണ്ടാണല്ലോ അവർ ചെയ്യുന്നത്, ആണുങ്ങൾ മാത്രമല്ലല്ലോ ഇത് ചെയ്യുന്നത്, അപ്പോൾ പെണ്ണുങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ഞാനൊരിക്കലും ഒരു ഫെമിനിസ്റ്റോ ഒന്നും അല്ല, ഞാൻ ഈക്വലായിട്ട് ഇപ്പോൾ പെണ്ണുങ്ങൾ പറയുന്ന ഈക്വാലിറ്റി വേണമെന്ന്, ഈക്വലാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് നടിയായാൽ മതി, അത് തെറ്റിദ്ധാരണയാണ്. ബുദ്ധി ഉണ്ടെങ്കിൽ അഭിനയിക്കാനും പറ്റുള്ളൂ. കാരണം ഇന്ന ക്യാരക്ടറിന് ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ നമ്മൾ പറയുന്നില്ലേ, ഉർവശി ചേച്ചിയും ഇപ്പോഴാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ളൊരു നടിയാണ് പാർവതി. ബ്രില്യൻ്റ് ആയതുകൊണ്ടാണ് അവർക്ക് ബ്രില്യൻ്റ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. ഇന്ന സിറ്റുവേഷനിൽ ഇന്ന എക്സ്പ്രഷൻ ചെയ്താൽ നന്നായിരിക്കും എന്ന് അവർക്ക് തോന്നുന്നത് അവരുടെ ബ്രില്യൻസ് ആണ്. എല്ലാ ഡയറക്ടേഴ്സും ഒന്നും പറഞ്ഞു കൊടുക്കില്ല ഇന്ന സീനിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ചെയ്യണമെന്ന്, അവർ സ്വയം ചെയ്യുന്നതാണ്, അത് അവരുടെ ബ്രില്യൻസ് ആണ്. മീര ജാസ്മിൻ ഭയങ്കര രസമായിട്ട് അഭിനയിക്കുന്ന ഓരോ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും, ഇത് രസമായിട്ട് അഭിനയിക്കണമെന്ന്. അതവർ ചിന്തിക്കുന്ന ആ ഒരു ഇന്ന ഈ കഥാപാത്രം ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവരിങ്ങനെയായിരിക്കും എക്സ്പ്രഷൻ അവരുടെ, അവരങ്ങനെ ചിന്തിച്ചിട്ടാണ് ആ എക്സ്പ്രഷൻ ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ഡയറക്ടേഴ്സിനും അഭിനയിച്ച് കാണിച്ചു കൊടുക്കാനുള്ള കഴിവുള്ള ആളുകളല്ല. അത് ആ ആർട്ടിസ്റ്റിൻ്റെ കഴിവാണല്ലോ, അതവരുടെ ബോധമാണ്, അവരുടെ നോളജാണ്. അതെ, ഇപ്പോൾ ജിത്തു ജോസഫ് എന്നൊരു പ്രഗത്ഭനായ സംവിധായകൻ, അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. അദ്ദേഹം എന്ന സംവിധായകനിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാൻ സാധിച്ചത്? കാരണം ഇപ്പോൾ അൻസിബ ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം എന്ന സംവിധായക പ്രതിഭയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ? നമ്മൾ അമീർ ഖാനെ പറ്റി പറയുന്നില്ലേ, മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ്, അതാണ്. പെർഫെക്ഷനിസ്റ്റ് ആണ് ജിത്തു സാർ. എന്ത് ചെയ്യുകയാണെങ്കിലും പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്നതും അങ്ങനെ ചെയ്യുന്നതുമായിട്ടുള്ള ഒരാളാണ്. വളരെ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ അടുത്തും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണ്. ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളടുത്ത് സോഫ്റ്റായിട്ട് വന്നിട്ട് കാര്യം പറയുന്ന ആളാണ്.
ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും കൂടെയുള്ള സീനൊക്കെ എടുക്കുന്ന ദിവസം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ തീർക്കണം. അപ്പോൾ ഈ 9-ഓ 10-ഓ ആർട്ടിസ്റ്റുകൾ, അത് എല്ലാം ലീഡ് ആർട്ടിസ്റ്റുകൾ, അപ്പോൾ എല്ലാവരെയും വെച്ചൊക്കെ സീൻ ചെയ്യുന്ന സമയത്ത് ടെൻഷനാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം ചെയ്ത് തീർക്കണം, ഇവർക്കെല്ലാം വേണ്ട ക്ലോസപ്പ് ഷോട്ടുകളും എല്ലാം എടുക്കണം. അപ്പോൾ ടൈം ഡ്യൂറേഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ പരിമിതമായിട്ടുള്ള സമയത്തിനകത്ത് എടുക്കണം. പ്രത്യേകിച്ച് ഈ ഒരു കോവിഡും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ പ്രോട്ടോക്കോളെല്ലാം പാലിച്ചുകൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒക്കെ ലിമിറ്റേഷൻസിലാണ് ഇത് ചെയ്യുന്നത്. എങ്കിൽ പോലും ഇത്രയും ടെൻഷൻസ് ഉണ്ടായിട്ട് പോലും ഇതിലെല്ലാം ഉപരി ദൃശ്യം 2 ഏറ്റവും വലിയ ടെൻഷനാണ് അദ്ദേഹത്തിനുള്ള. അങ്ങനെ 1 ഇത്രയും സക്സസ്ഫുൾ ആയതുകൊണ്ട് സെയിം റേഞ്ചിലെങ്കിലും പുള്ളിക്ക് അത് നിർത്തണം. ആളുകൾ എക്സ്പെക്ട് ചെയ്യുക അതിൻ്റെ മുകളിലായിരിക്കും എപ്പോഴും. അപ്പോൾ പുള്ളിക്ക് മുകളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ആ സെയിം ലെവലിലെങ്കിലും നിർത്തണം എന്നുള്ളത് അത് ഏറ്റവും വലിയ, എനിക്ക് തന്നെ ആർട്ടിസ്റ്റിനേക്കാളും എല്ലാവരെക്കാളും വലിയൊരു റെസ്പോൺസിബിലിറ്റി തലയിൽ വെച്ചിരിക്കുന്ന ആൾ ജീത്തു സാറാണ്. അപ്പോൾ ആ അത്രയും ടെൻഷനൊക്കെ ഇതെല്ലാം ഉള്ളൊരു മനുഷ്യൻ ഞങ്ങളടുത്ത് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ക്രൂ മെമ്പേഴ്സിൻ്റെ അടുത്ത് നന്നായിട്ട് നിൽക്കുന്നവരാണ്. അതുപോലെ അസിസ്റ്റൻസ് സാറിൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് പറയും, ഞാൻ ചോദിക്കാറുണ്ട് അവരുടെ അടുത്ത് നിങ്ങൾ അടുത്ത പടം ഏതാ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ പറയുമോ വേറെ പോകുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ ചോദിക്കാതെ എന്താ പോവാത്തതെന്ന്. ഇതിൻ്റെ മുന്നേ വേറെ പല ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിന്ന അസിസ്റ്റൻസാണ്. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ പോകുന്നില്ല. അപ്പോൾ ചോദിച്ചാൽ അതെന്താ പോവാത്ത, അല്ല ജീത്തു സാറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് അവരുടെ ക്രിയേറ്റിവിറ്റി പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയാലും പറയാൻ പേടിയായിരിക്കും, ഇദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ കയറി വലിയ ആളാവാണെന്ന് ഈഗോ തോന്നുമോ എന്നൊക്കെ. പക്ഷേ ഒട്ടും ഈഗോ ഇല്ലാത്തൊരു മനുഷ്യനാണ് ജീത്തു സാർ. അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടാണ്. അപ്പോൾ അവർ അവരങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ അവരത്ര ഹാപ്പി ആയതുകൊണ്ടാണ്. അവർക്കൊരു അവിടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ. അതെ അതെ. ഇപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടൊക്കെ അവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. പൊതുവിൽ നമ്മളെല്ലാവരും കണ്ടുവരുന്ന ഒരു പൊതുവായ സിനിമയിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, വർഷങ്ങളോളം ഒരു സംവിധായകൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നു, അസോസിയേറ്റ് ആയിട്ട് നിൽക്കുന്നു, പിന്നെ പതുക്കെ പതുക്കെയാണ് എല്ലാവരും സംവിധാനത്തിലോട്ട് വരുന്നത്. പക്ഷേ അത്തരത്തിലൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നുള്ള അത്രയൊന്നും എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് തോന്നുന്നു അൻസിബ ഇല്ല, അൻസിബയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു, അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സംവിധാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിനെ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു ഷോർട്ട് ഫിലിം എടുത്തായിരുന്നു, പക്ഷെ ഒരു മുഴുനീള ഒരു ഫീച്ചർ ഫിലിം എടുക്കുന്നതിന് മുൻപ് ഇതിനനുബന്ധമായ ഏതെങ്കിലും രീതിയിലുള്ള പഠനങ്ങളോ വർക്കുകളോ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ശരിക്കും എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം പ്രാക്ടിക്കലി ചെയ്തത്. അല്ലാതെ ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളിലും ഞാൻ എപ്പോഴും മോണിറ്ററിൻ്റെ ബാക്കിലായിരുന്നു ഉണ്ടാവുക. ഞാൻ മേക്കപ്പ് റൂമിൽ പോകാറില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കാരവാനിൽ പോയിരിക്കാറില്ലായിരുന്നു. ഞാൻ എൻ്റെ ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ മോണിറ്ററിൻ്റെ ബാക്കിൽ പോയിരിക്കും. ഞാൻ ഡയറക്ടറോട് പെർമിഷൻ ചോദിക്കും, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന്. അപ്പോൾ ഞാൻ ഫുൾ എൻ്റെ ദിവസങ്ങളെല്ലാം അത്രയും ദിവസങ്ങളിൽ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. ഇവരെല്ലാം എന്താണ് ചെയ്യുന്നത് ഞാൻ നോക്കി പഠിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ സിദ്ദിഖ് സാറിൻ്റെ കൂടെ ബിഗ് ബ്രദറിന് പ്രീ പ്രൊഡക്ഷനിലുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഷൂട്ടായപ്പോഴേക്കും എൻ്റെ പടത്തിൻ്റെ ഷൂട്ടായി. അപ്പോൾ എനിക്ക് പിന്നെ പോകാൻ പറ്റിയില്ല. ഈ ദൃശ്യത്തിന് ശേഷം ഒരു അഭിനേത്രി എന്നുള്ള നിലയിൽ മലയാള സിനിമ അൻസിബയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ തുടങ്ങി, ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മളെപ്പോഴും ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള കഴിവുണ്ട് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെട്ടാൽ അവരെപ്പോഴും ഈ പിന്നോട്ട് വലിക്കാനും അവരെ മനസ്സിനെ ഒന്ന് തളർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു, അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ സൈബർ ബുള്ളിങ്. അൻസിബ മാത്രമല്ല, നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് സ്ത്രീകൾ ഈ സൈബർ അറ്റാക്കിന് ഇരയാവുന്നുണ്ട്. പക്ഷേ എല്ലാവരും വളരെയധികം അതിന് ബോൾഡായിട്ട് നേരിടുന്നുണ്ട്. അൻസിബയും വളരെ ബോൾഡായിട്ട് തന്നെയാണ് അതിനെയൊക്കെ നേരിട്ടത്. എങ്ങനെ ഈ സൈബർ അറ്റാക്ക് ഒക്കെ വന്നപ്പോ? അയ്യോ, ഞാൻ തളർത്തി, ഞാൻ നശിച്ചു, ഞാൻ മരിച്ചുപോയി. സത്യം എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടൊക്കെ സൈബർ ബുള്ളിങ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ എന്നിലൂടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2013 ദൃശ്യം ഇറങ്ങിയത്. ആ ഒരു സമയത്തായിരുന്നു ഈ പറയുന്ന യൂട്യൂബും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസും ഒക്കെ ഒരു നല്ല രീതിയിലേക്ക് വേറെ രീതിയിലേക്ക് വളർന്നത്. അതുവരെ ഈ ഡാറ്റാസ് ഒന്നും ആർക്കും ഫ്രീ കിട്ടൂലായിരുന്നു. പിന്നെ ജിയോ വന്നു, എയർടെൽ, എല്ലാവരും ജിയോ ഒക്കെ അങ്ങ് ഫ്രീ ആയിട്ട് ഡാറ്റ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവരുടെ മൊബൈലിലും യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാ ആപ്ലിക്കേഷൻസും ഉണ്ട്, നമുക്ക് അറിയാത്ത എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ കുലുക്കിയിട്ട് ഫ്രണ്ടിനെ കണ്ടെത്തുന്ന ആപ്ലിക്കേഷൻ വരെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ പിന്നീട് വേറെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ വെറുതെ മൊബൈലെടുത്ത് ഷെയ്ക്ക് ചെയ്യുക,
വേറെ ഏതൊക്കെ ഫ്രണ്ടിനെ കിട്ടും, അങ്ങനെ ചാറ്റ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ആപ്സ് പിന്നെ വന്നു. കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കുറെ ഫോട്ടോസ് ആയിരുന്നു. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല എന്റെ കല്യാണം കഴിഞ്ഞു. ആ ഫോട്ടോ കണ്ട് ഞാനും ഞെട്ടിപ്പോയി. ഇതിപ്പോ എന്റെ മമ്മീനെ ഒരു റിലേറ്റീവ് വിളിച്ചു, എന്റെ ഗ്രാൻഡ്മാൻ്റെ ഒക്കെ വെച്ചുള്ള വേറൊരു റിലേറ്റീവ് വിളിച്ചു. എന്നാലും അനു തന്നെ വീട്ടിൽ വിളിക്കുക, എന്നാലും അനുമോളെ കല്യാണമായിട്ട് ഞങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ, നിന്നെ ഒക്കെ ഒഴിവാക്കി അവള് കല്യാണം കഴിച്ചങ്ങ് പോയല്ലേ. അങ്ങനില്ല, അല്ല അവള് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു എന്നാണല്ലോ. അപ്പൊ എത്ര പേര് ഇത് വിശ്വസിച്ചു. അപ്പൊ കുറെ പേരെടുത്തൊക്കെ റിലേറ്റീവ്സിന്റെ അടുത്തൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇതല്ലാന്ന്. ബാക്കി എത്ര പേരെടുത്ത് പറയാൻ പറ്റും? ഇത് ഇഗ്നോർ ചെയ്യാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വന്ന സമയത്താണെങ്കിൽ എന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മരിച്ചു എന്ന്, എന്നെ കൊലപ്പെടുത്തി കളഞ്ഞു. ഞാൻ ഓൾറെഡി എനിക്ക് നല്ല അവസരങ്ങൾ വന്നില്ല, ഞാൻ ഡെസ്പറേറ്റ് ആയിരുന്നു. അതിൻ്റെ കൂടെ ഈ കമൻസ്, തെറിവിളി, കുറ്റപ്പെടുത്തല്, നമ്മളങ്ങ് ഇല്ലാണ്ടാക്കി കളയുന്ന രീതിയിലാണ് പറയുക. നമുക്കറിയാത്ത ആരൊക്കെയോ ആണ് ഇത് പറയുക, പക്ഷെ ഇത് വായിക്കുമ്പോൾ, ഇത് അറിയുമ്പോഴുള്ള സങ്കടം അതിഭീകരമാണ്. കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈബർ സെല്ലില്? ഞാൻ കംപ്ലൈന്റ് ചെയ്യാന്ന് വെച്ചാൽ യൂട്യൂബ് ഒക്കെ ചില ചാനലുകളിലൊക്കെ മോർഫിംഗ് ഫോട്ടോസ് അത് ഇത് അല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ദാവണിയോ സാരിയോ അല്ലെങ്കിൽ മുണ്ട് ബ്ലൗസ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് സൂം ചെയ്ത് നമ്മുടെ സ്പെസിഫിക് ഒരു പാട്ട് മാത്രം കറക്റ്റ് സൂം ചെയ്ത് അതിങ്ങനെ ഇട്ടിട്ട് സ്ലോ മോഷനിൽ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി മ്യൂസിക് ഒക്കെ മ്യൂസിക് കൂട്ടിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോ ഇത് കാണുമ്പോ നമുക്ക് തന്നെ അറപ്പ് തോന്നും, അയ്യേ നമ്മളിങ്ങനെയാ, നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കില്ലല്ലോ, നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യില്ലല്ലോ. അത് എല്ലാം കൂടെ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോ വൃത്തിയുടായിട്ടാ തോന്നും. അതുപോലെ ഇപ്പൊ ചില സീനിൽ നമ്മൾ ഓടുന്നതോ നടക്കുന്നതോ ഹഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കിസ് ചെയ്യുന്ന എന്തെങ്കിലും സീൻ പോകുന്ന സീനായിരിക്കും, പക്ഷെ അത് സ്ലോ മോഷൻ ചെയ്ത് എഡിറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ആംഗിളിൽ കാണിച്ചാൽ അത് ഭയങ്കര വൃത്തിയായിട്ട സീനാ. ടോട്ടാലിറ്റിയിൽ നോക്കുമ്പോൾ അത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിം ആയിരിക്കും. പക്ഷെ ഇത് ഇങ്ങനെ ചെയ്തിട്ട് യൂട്യൂബിൽ ഇടുക, എന്നിട്ട് ഹെഡിങ് ആണെങ്കിൽ അത് ഭീകര ഹെഡിങ് ആണ്. നമ്മളെ ചങ്ക് തകർന്നു പോകുമ്പോൾ ഹെഡിങ് ഒക്കെ കണ്ടു കഴിഞ്ഞാല് പറയാൻ പറ്റാത്ത ഹെഡിങ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഇത്. അപ്പം ഞാൻ, എനിക്ക് പ്രശ്നമില്ലായിരുന്നു, എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളങ്ങ് ഞാൻ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഭയങ്കര വിഷമമായി, അല്ല അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ ചില സൈറ്റിലൊക്കെ ഞാൻ തന്നെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഡിലീറ്റ് ചെയ്യൂ ഇങ്ങനെയുള്ള ഹെഡിങ്ങും അതുപോലെ ഫേക്ക് ന്യൂസസ്. ഞാൻ വ്യക്തിപരമായിട്ട് എന്തിനെങ്കിലും ഏതെങ്കിലും കമ്മ്യൂണിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും കാര്യങ്ങളെ പറ്റിയോ ഞാൻ ഒരിക്കലും ഒരാൾക്കും ഒരു ഇന്റർവ്യൂവും കൊടുത്തിട്ടില്ല, സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇതാണെന്നുള്ള രീതിയിൽ ഒരുപാട് ഫേക്ക് ന്യൂസുകൾ വന്നു, ഹെഡിങ് ഇതായിരുന്നു. അപ്പോൾ ഇത് വിശ്വസിച്ചിട്ട് പലരും പല രീതിയിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അറിയുന്ന പോലും ഇല്ല ഇത്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ എങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യുക? അങ്ങനെ നോക്കുകയാണെങ്കിൽ സൈബർ സെല്ലിൽ മൊത്തമായിട്ട് ഞാൻ കംപ്ലയിൻ്റ്, ഞാൻ ഫുൾ ടൈം ഇരിക്കേണ്ടി വരും കംപ്ലയിൻ്റ് കൊടുക്കാൻ വേണ്ടി. ബാക്കി എല്ലാ പണിയും മാറ്റി വെച്ച് ഇതിനു മാത്രം ഇരിക്കേണ്ടി. നമ്മുടെ ലൈഫ്, നമ്മുടെ ടൈം എല്ലാമാണ് പോണത്. ടൈം ഒരിക്കലും തിരിച്ചിട്ടില്ല. ഞാൻ പിന്നെ റിഗ്രറ്റ് ആയി, പിന്നെ എനിക്ക് മനസ്സിലായി, ആദ്യമൊക്കെ ഈ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിലും ഞാൻ പിന്നീട് മനസ്സിലാക്കി, ഞാൻ എൻ്റെ ഉള്ള സമയം ഞാൻ ജീവിക്കുക വേണ്ടത് ഹാപ്പിയായിട്ട്. ഞാൻ നെക്സ്റ്റ് മൊമെന്റിൽ ഞാൻ ഉണ്ടോയെന്ന് പോലും അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ പ്രായമായിട്ട് ഞാൻ ആലോചിക്കും, എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാതെ വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു, ആ ടൈം ഞാൻ കളഞ്ഞത്, ആ ടൈം എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, എനിക്ക് തിരിച്ച് എൻ്റെ പഴയ എൻ്റെ യൗവനത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. എന്തിനത് നശിപ്പിക്കണം? നമുക്ക് അറിയാത്തൊരാൾക്ക് വേണ്ടി, അറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയുന്നവർ പറയും, അത് ഇഗ്നോർ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ആർട്ടിസ്റ്റും പിന്നെ ആരെയും വിടുന്നില്ല, നമ്മുടെ ഭരണാധികാരികളെ പോലും വെറുതെ വിടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ മനസ്സിലാക്കി, അവരെ പോലും വെറുതെ വിടുന്നില്ല. അപ്പോൾ പിന്നെ പുതുതായിട്ട് വന്ന ഒരു പാവം ആർട്ടിസ്റ്റ്, ഒരു കുഞ്ഞ് ആർട്ടിസ്റ്റ്, കുഞ്ഞൊന്നുമല്ല, ദൃശ്യത്തിന് ശേഷം ഒരുപാട് വലുതായി, ഞാൻ അങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെ എന്നെ, അപ്പൊ പിന്നെ എന്നെ വെറുതെ വിടുവോ? അപ്പൊ പിന്നെ ഞാനത് അങ്ങ് ഇഗ്നോർ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ കംപ്ലൈന്റ് ചെയ്തപ്പോ ചിലതൊക്കെ ഡിലീറ്റ് ചെയ്തു. ചിലര് പിന്നെ പറയും, സൈബർ സെല്ലും തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവര് പറയുന്നത് ചിലര് ഡിലീറ്റ് ചെയ്യാൻ വിസമ്മതിക്കും, കാരണം അവർക്ക് വ്യൂസ് കൂടുന്നതിനനുസരിച്ച് പൈസ കിട്ടുമല്ലോ. അപ്പോ അവര് പറയും, അവരുടെ പ്രോട്ടോകോൾ ഇതല്ല, ഫേസ്ബുക്കിന്റെ പ്രോട്ടോകോൾ ഇതല്ല, യൂട്യൂബിന്റെ പ്രോട്ടോകോൾ ഇതല്ല എന്ന് പറഞ്ഞിട്ട് ആണ്, സത്യമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴ പുതിയൊരു നിയമമൊക്കെ കൊണ്ടുവന്നല്ലോ, അതിൽ വീണ്ടും എന്തൊക്കെയോ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ മാധ്യമപ്രവർത്തകരും എല്ലാവരും പറഞ്ഞിട്ട് അത് വീണ്ടും ഒന്നും കൂടെ പുനഃപരിശോധിക്കാനും എന്നിട്ട് നോക്കിയിട്ട് വീണ്ടും കൊണ്ടുവരാമെന്ന് പറയുന്നത്.
അപ്പോൾ എനിക്കതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം, ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്നത് സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആണുങ്ങളും ഉണ്ട്. എന്ത് പറഞ്ഞാലും എത്രയോ ആണുങ്ങൾ, എത്ര പേര്, എത്ര ആണുങ്ങൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അത് പെണ്ണുങ്ങളുടെ കാര്യം മാത്രമേ എല്ലാവരും സംസാരിക്കുകയുള്ളൂ, ആണുങ്ങൾ ഒരുപാട് പേരുണ്ട് ഇതിൽ ബുദ്ധിമുട്ടുന്നവർ. എല്ലാ ആണുങ്ങളും ഇങ്ങനെ ഇത് പറഞ്ഞു നടക്കാനുള്ളൊരു വിഷമം കാരണം പറയില്ല. അപ്പം പെണ്ണുങ്ങളാണെങ്കിൽ നമുക്ക് പറയാം, പക്ഷെ ആണുങ്ങൾക്ക് അത് പറയാനുള്ളൊരു നാണക്കേടുണ്ട്. എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് സങ്കടമായി എന്ന് പറയാനുള്ളൊരു പ്രശ്നമുണ്ട്. സങ്കടം എക്സ്പ്രസ് ചെയ്യാൻ പുരുഷന്മാർക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് വിചാരിക്കും, പക്ഷെ ഞാനത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്നെ പറ്റി എനിക്ക് മനക്കെട്ട് ഇല്ലാത്തവനാണെന്ന് തെറ്റിദ്ധരിക്കും. അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും ഹാർട്ട് ഉണ്ട്. ഇത് നമുക്ക് എല്ലാ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാനാണല്ലോ ദൈവം ഹാർട്ടും ഫേസും ഒക്കെ തന്നിരിക്കണേ. അവർക്കും ഉണ്ട്, എത്ര പേര് സൂയിസൈഡ് ചെയ്ത്, എത്ര പേരുടെ ലൈഫ് പോയി. ഞാൻ ഓരോരുത്തർ ചില ഏതോ ഒരു വീട്ടമ്മയുടെ വീഡിയോ കണ്ടിരുന്നു, അവരുടെ ഇതാണെന്നും പറഞ്ഞിട്ട് ഒരു പോൺ സൈറ്റിൽ നഗ്ന വീഡിയോ ഇട്ടു. അവരെത്രയോ വർഷങ്ങളായിട്ട് പോരാടി, അവർ പോരാടിയത് അവരുടെ മക്കളെയെങ്കിലും അവർക്ക് ബോധിപ്പിക്കാൻ വേണ്ടിയായിരുന്നത് അവരല്ലാന്ന്. ആ വീട്ടമ്മയുടെ എത്ര വർഷമാണ് പോയത്, അവർ ഹാപ്പിയായിട്ട് ജീവിക്കേണ്ട എത്ര വർഷമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാം, ബാക്കിയുള്ള നമുക്ക് അഭിപ്രായം പറയാം. അത് മറ്റുള്ളൊരാളുടെ കളിയാക്കിയിട്ടോ വേദനിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തിട്ടോ ആയിരിക്കരുത്. അതിനുള്ളൊരു നിയമം വരണമെന്ന് തീർച്ചയായിട്ടും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഈ പലപ്പോഴും സിനിമ ഒരു ഗ്ലാമർ ഫീൽഡ് ആയതുകൊണ്ടായിരിക്കും സിനിമാ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ പൊതുസമൂഹം വളരെയധികം ശ്രദ്ധയോടെ ചർച്ച ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രത്യേകിച്ചും അഭിനേതാക്കൾക്കെതിരെ വരുന്ന സെക്ഷൽ അബ്യൂസും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സിനിമയ്ക്കുള്ളിൽ തന്നെയും സിനിമയ്ക്ക് പുറത്താണെങ്കിലും. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള ഒരു മലയാളത്തിലെ ഒരു നല്ലൊരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്, എങ്ങനെയാണ് അഭിപ്രായം, എന്താണ് അൻസിബയുടെ? അതാ ഞാൻ പറഞ്ഞത്, നമുക്കിത് ഇപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഇത് ഇഗ്നോർ ചെയ്യാനേ പറ്റുന്നുള്ളൂ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ സൈബർ സെല്ലിൽ പോകുമ്പോൾ നമുക്കിത് ഒഴിവാക്കി കിട്ടാറുണ്ട്. അല്ലാതെ ഇവർക്കെതിരെ ഒരു നിയമ നടപടിക്ക് ഒരുങ്ങാനോ ഒന്നിനും പറ്റില്ല. തടസ്സം ഇതാണ് പറയുന്നത്, അവരുടെ പ്രോട്ടോകോൾ ഇതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഫോട്ടോ മോർഫ് ചെയ്തിട്ട് ഇട്ടു എന്ന് വിചാരിക്കുക, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ന്യൂഡിറ്റിയാണ് നമ്മുടെ കൾച്ചർ വെച്ചിട്ട്. പക്ഷേ ഇത് യു എസിലേക്കാണ് ഈ കംപ്ലയിൻറ്റ് പോകുന്നത്. യു എസിലേക്ക് കംപ്ലയിൻറ്റ് പോകുമ്പോൾ അവർക്കിത് ന്യൂഡിറ്റി അല്ല, നമ്മുടെ കൾച്ചർ വെച്ചിട്ട് നമുക്ക് ചില ഭാഗങ്ങൾ കാണുന്നത് ന്യൂഡിറ്റിയാണ്. അവരുടെ കൾച്ചർ വെച്ചിട്ട് അത് ന്യൂഡിറ്റി അല്ല. അപ്പോൾ അവരത് ന്യൂഡിറ്റി അല്ല എന്ന് പറഞ്ഞിട്ട് അവരത് ആക്സെപ്റ്റ് ചെയ്യില്ല, അത് അവർ ആ കേസ് ഫയൽ ചെയ്യില്ല. ഇങ്ങനെയാണ് എൻ്റെ അറിവ്, എനിക്കറിയില്ല, എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ ഇങ്ങനെയാണ്. അപ്പോൾ അവരൊരുപാട് ഹെൽപ്പ് ചെയ്തു, പലതും ഒക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ച് തന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതുപോലെ പല അവരെ പറ്റി ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുന്നത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, നമ്മൾ കാണാതെ. ഇതൊരു വലിയൊരു കടലാണല്ലോ, ഇതിനകത്ത് ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയി ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്ക് കാണുന്നതോ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ചു തരുന്നതോ ആണ് നമ്മൾ കംപ്ലയിൻ്റ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത്. നമ്മൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കും. ഡിലീറ്റ് ചെയ്യിപ്പിക്കുക എന്നല്ലാതെ ഇവർക്കെതിരെ നടപടി എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഞാനങ്ങനെ അറിഞ്ഞിട്ടില്ല ഇതുവരെ ആർക്കും എതിരെ നടപടി എടുത്തത്. ഡിലീറ്റ് ചെയ്യിപ്പിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എല്ലാവരും. ഇപ്പോൾ ഒരു നല്ലൊരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇപ്പം അൻസിബ ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം. മലയാള സിനിമയിൽ മിക്ക നടിമാരും ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ അവർ ഭാഗമാവുന്ന അമ്മ എന്ന സംഘടന, അവരെ ഈ സംഘടനയെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാന വിമർശനം എന്ന് പറയുന്നത് ഒരു പുരുഷ മേധാവിത്വമുള്ളൊരു സംഘടനയാണ് അമ്മ എന്നാണ്. അൻസിബയും ഈ സംഘടനയുടെ ഭാഗമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുപോലെ സൈബർ അറ്റാക്സ് ഒക്കെ അൻസിബയെ നേരിട്ടിട്ടുണ്ട്. ഈ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള സഹായം ഉണ്ടായിരുന്നോ? ഞാനായിട്ട് അവരുടെ അടുത്ത് സഹായം അങ്ങോട്ടും ചോദിച്ചിട്ടില്ല, വേണമെന്ന് ചോദിച്ച് ഇങ്ങോട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, എനിക്ക് അവരെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അവരുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അത് കണ്ട് മനസ്സിലാക്കി മോളെ നിനക്ക് സഹായം വേണോന്ന് ഇങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല. ഏതായാലും നല്ല നല്ല സിനിമകൾ ഇനി അഭിനയിക്കട്ടെ, നല്ലൊരു സംവിധായികയായി വരട്ടെ, നല്ലൊരു അഭിനേത്രിയായി വരട്ടെ, മലയാള സിനിമയുടെ ചരിത്രത്തിലൊരു അഭിമാനമായി അൻസിബ മുന്നോട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. ഞാൻ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ആങ്കറിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ എപ്പോഴും ഹോസ്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹോസ്റ്റ് നമ്മളടുത്ത്
ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ എല്ലാം. അപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും ഇതുപോലെ എപ്പോഴും ചിരിച്ച് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ പറയാനാണെങ്കിലും നമുക്ക് ജെന്യൂൻ ആയിട്ട് നമ്മളെപ്പോഴും ആൻസർ ചെയ്യുള്ളൂ. അല്ലാതെ അവിടെ നമ്മൾ കളത്രം കാണിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ വിചാരിക്കും. ഇപ്പം ഞാൻ ഉത്തരം ഞാൻ എല്ലാം സത്യസന്ധമായിട്ട് മാത്രമാണ് പറഞ്ഞത്, കാരണം എനിക്ക് ഡിപ്ലോമാറ്റിക്കായിട്ട് പല ആൻസറും പറയാമായിരുന്നു. പക്ഷെ നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് പറയില്ല, അത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ ജെന്യൂൻ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുകയാണെന്ന് മനസ്സിലാവുമ്പോഴാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. ഏതായാലും താങ്ക് യു അൻസിബ, നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്. ദൃശ്യം 2 ഒരു വലിയൊരു ഹിറ്റ് തന്നെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ.